ഹായ് എല്ലാവർക്കും നമസ്കാരം. സിബി മുളനിക്കാടാണ് സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടു ദിവസം നാട്ടിലെത്തിയിട്ട് ഇന്നാണ് ഷോപ്പിലേക്ക് വന്നത്. വീട്ടിലെ കുറച്ച് മ്യൂസിയത്തിന്റെ കുറച്ച് പണികളൊക്കെ നടക്കുകയാണ്, ഫ്ലോറിംഗ് പണിയൊക്കെ നടക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടിരുന്ന പരിപാടിയാണ്. കുറച്ചെ കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞ 6 മാസത്തെ പ്രൊജക്റ്റാണ്. 6 മാസം നമ്മൾ മ്യൂസിയം തട്ടിക്കൂട്ടി എടുത്തിരിക്കും. അപ്പം കൽക്കട്ടയിൽ നിന്ന് എന്തൊക്കെ വാങ്ങി, എന്തൊക്കെ കിട്ടി എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. കൽക്കട്ടയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങി, അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു. എങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സാധനം എൻ്റെ കളക്ഷനിലേക്ക്, പേഴ്സണൽ കളക്ഷനിലേക്ക്, മ്യൂസിയം കളക്ഷനിലേക്ക് കിട്ടി. മറ്റൊന്നുമല്ല അതൊരു കോയിൻ ഡൈ ആണ്. അതായത് പണ്ട് കാലങ്ങളിൽ നാണയം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 600-700 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നാണയം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഡൈ, പ്രത്യേക രൂപത്തിലുള്ള ഡൈ. അതിനുള്ളിൽ ആ കോയിന്റെ മാർക്കിംഗ് ഇങ്ങനെ വരുത്തിയ ശേഷം അതിനുള്ളിലേക്ക് ഏത് ലോകമാണോ ആ ലോകം ഉരുക്കി ഒഴിച്ചുണ്ടാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പലതരം നാണയങ്ങൾ പല മെറ്റലിൽ ഉണ്ടായിട്ടുണ്ട്, ലെഡിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ മണ്ണിൽ പോലും നാണയങ്ങൾ ഉണ്ടായിരുന്നു. മണ്ണ് ചേർന്ന നാണയങ്ങൾ വരെയൊക്കെ പണ്ട് കാലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. അപ്പൊ RBIയുടെ മ്യൂസിയവും അതുപോലെ തന്നെ ആർക്കിയോളജി ഇന്ത്യൻ മ്യൂസിയവും ഒക്കെ കയറി കണ്ടപ്പോഴാണ് നാണയങ്ങളുടെ ഒരു വലിയ കാഴ്ചകൾ. പണ്ട് നെല്ല് മുതൽ അല്ലെങ്കിൽ ബട്ടർ സമ്പ്രദായം മുതൽ എന്തൊക്കെയായിരുന്നു നാണയങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന ഷെല്ലുകൾ, അങ്ങനെ പല നാണയങ്ങളും നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന കെണിക്കാഴ്വരെ എത്തി നിൽക്കുന്ന ആ ഒരു നാണയങ്ങളുടെ ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എനിക്ക് കിട്ടിയ ആ കോയിൻ ഡൈ ഒന്ന് കണ്ടുകളയാം. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് സേഫാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ തുറക്കാം. ഇത് എൻ്റെ കയ്യിൽ തന്നെ നേരത്തെ ഇരുന്ന ഒരു ജർമ്മൻ ഫ്രെയിമാണ്, അതായത് ജർമ്മൻ കമ്പനി ലിൻഡർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫ്രെയിമാണ്. അപ്പോൾ ഈ ഫ്രെയിം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തും. ഒരു ഇതും നമ്മുടെ എന്തെങ്കിലുമൊക്കെ പൊട്ടാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഫ്രെയിമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒരു സാനിറ്റൈസർ, ഇത് ഇച്ചിരി വലുപ്പം കൂടിപ്പോയി, ഇതായിക്കോട്ടെ, ഇരുന്നോളൂ ഇതിനകത്ത്. അത് എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നോളൂ, ഇത് പൊട്ടുകയൊന്നുമില്ല. അപ്പോൾ ആ ഒരു പ്രത്യേക രീതിയിലുള്ള ലാറ്റക്സ് പോലുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇത് കുറേ വർഷങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, കുറേ മാസങ്ങൾ ഇരുന്ന് ഒരു ഷേപ്പ് ഉണ്ടാവും, പിന്നെ അത് ഓട്ടോമാറ്റിക്കലി വീണ്ടും പഴയ പോലെ തന്നെ നോർമൽ ഷേപ്പിലേക്ക് വരും. അതല്ല നമ്മുടെ സ്റ്റോറി, ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇത് പണ്ട് കാലങ്ങളിൽ നാണയം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഡൈ ആണ്. ഇതിനകത്ത് നാണയത്തിന് വേണ്ട ഷേപ്പുകളൊക്കെ ഉണ്ട്, അതിന് കൃത്യം വ്യക്തമല്ല, കാരണം ചില ഇലകൾ പോലെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക്. നിങ്ങൾക്ക് അത്രമാത്രം ഇത് കാണാൻ സാധിക്കുന്നുണ്ടെന്നറിയില്ല. ഇത് ഒരു പക്ഷേ എന്തെങ്കിലും മണ്ണെണ്ണ അങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്താൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരും. പക്ഷേ എന്തെങ്കിലും ഡാമേജ് പറ്റിയുള്ള നേരിച്ച് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത് മണ്ണാണ്, അതുപോലെ തന്നെ ഇതും മണ്ണാണ്. ഇത് രണ്ട് ഡൈയുടെ ആവും, രണ്ട് കോയിൻ്റെ ആവും. എങ്കിലും ഞാൻ അതിൻ്റെ ഒരു എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഈ രീതിയിൽ മണ്ണിനുള്ളിലുള്ള ഡൈ ഇങ്ങനെ ഇരിക്കുകയും ഈ കാണുന്ന ഹോളിലൂടെ നമ്മൾക്ക് ആവശ്യമുള്ള മെറ്റൽ, അവരെന്താണ് ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച് നല്ല മെറ്റൽ ഇതിലേക്ക് ഉരുക്കി ഒഴിക്കുകയും അത് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് നാണയമായിട്ട് വരുന്ന ഒരു രീതിയുണ്ട്. മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനീസ് നാണയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ രീതിയിൽ കണക്ഷനായിട്ടുണ്ടാവും, നീളത്തിലുണ്ടാവും, എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. അപ്പോൾ ഒരു സൈഡ് മാത്രമേ, ചൈനയുടെ പല നാണയങ്ങളും പഴയ നാണയങ്ങളും ഒരു സൈഡ് മാത്രമേ എഴുത്തുള്ളൂ, അതായത് ഉള്ളിലുള്ള സൈഡ് മാത്രമേ അതിന് പടങ്ങളൊക്കെ കാണുള്ളൂ. അതിനുശേഷം അതിനെ നടുക്ക് 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 കട്ട് ചെയ്ത് പോകുമ്പോൾ കുറേ നാണയങ്ങളായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ഡൈ എനിക്ക് കിട്ടി. ഇത് നമുക്ക് കളക്ഷന് വെക്കാൻ പറ്റുന്ന സാധനമാണ്. കോമൺ ആണോയെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കോമൺ ആയിരിക്കും. ഇതെനിക്ക് കൊണ്ടുതന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനല്ല, ഒരു ബംഗ്ലാദേശ് സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുതന്നാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നമ്മളിന്ന് പരിചയപ്പെട്ടു. നന്ദി, നമസ്കാരം.